ഹലോ ഫ്രണ്ട്സ്, മരണത്തിൻ്റെ മുന്നിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ട കുറച്ച് സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളിലിട്ട് വെക്കുക. അത് മാത്രമല്ല, വീഡിയോ മുഴുവനും കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇയാൾ ഇവിടെ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലേക്ക് ഒരു കമ്പെടുത്ത് കുത്തുന്നതാണ്. അപ്പോൾ സംഭവം നടക്കുന്നത് മറ്റെവിടെയുമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ പിന്നെ അവിടെ സംഭവിച്ചത് ഇതായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ വളരെ വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് ഇയാൾ ഇവിടെ രക്ഷപ്പെട്ടത്. എന്തായാലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ചാരമാവാതെ ഇയാൾ രക്ഷപ്പെട്ടത്. ഫ്രണ്ട്സ്, അപ്പോൾ അതിനുശേഷം ഇയാൾ ചെയ്യുന്നത് കണ്ടാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാകും ഇയാൾ മാനസികമായി ചെറിയൊരു തകരാറുള്ള വ്യക്തിയാണെന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് കുറേ കാലം മുന്നേ എടുത്തൊരു വീഡിയോ ആണ്, അതുകൊണ്ടായിരിക്കണം വീഡിയോക്ക് തീരെ ക്ലാരിറ്റി ഇല്ലാത്തത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു അവലാഞ്ച് വരുന്നത് കാണാൻ കഴിയും. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ ഈ ഫോട്ടോ എടുക്കുന്നത് ഈ അവലാഞ്ച് ആദ്യമായി കാണുന്ന ആൾക്കാരായിരിക്കണം. അതുകൊണ്ടാണ് അവർ എങ്ങോട്ടും ഓടിപ്പോവാതെ അത് അവരുടെ ക്യാമറയിൽ പകർത്താൻ നോക്കിയത്. എന്നാൽ കാര്യങ്ങളൊന്നും അവർ വിചാരിച്ച പോലെ നടന്നില്ല. ഏതാനും സെക്കൻഡിനുള്ളിൽ തന്നെ ഈ അവലാഞ്ച് അവരെ വന്ന് മൂടുന്നത് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയും. അങ്ങനെ അവിടെ നിന്ന ആ നാല് പേരും ആ അവലാഞ്ചിൽ പെടുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു ചെറിയ അവലാഞ്ചായ കാരണം ആർക്കും ജീവനൊന്നും നഷ്ടപ്പെട്ടില്ല. എന്തായാലും ഇവരുടെ ഭാഗ്യം എന്ന് പറയട്ടെ, ആർക്കും ഇതിൽ കാര്യമായ പരിക്കൊന്നും പറ്റിയില്ല. അപ്പൊ ഇതൊരു വലിയ അവലാഞ്ചാണെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇതിന്റെ ഭീകരാവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ടിവിയിലെ ഡിസ്കവറി ചാനലിൽ മാൻ വേഴ്സസ് വൈൽഡ് എന്ന പരിപാടിയിൽ നമ്മുടെ ബെയർ ഗ്രിൽസ് ഇതിനെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആർട്ടിഫിഷ്യലായ അവലാഞ്ച് ഉണ്ടാക്കി അതിൽ കടന്നിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ആ എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഫ്രണ്ട്സ്, അപ്പോ നമ്മൾ ബെയർ ഗ്രിൽസിനെ കുറിച്ച് മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു, അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറിയെ കുറിച്ച്. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് പോയി കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾക്കിവിടെ ഒരു കട്ട ട്രാഫിക്കിൽ ഒരു സൈക്കിൾ റൈഡർ അടിപൊളിയായി തന്നെ പോകുന്നത് കാണാൻ കഴിയും. ഇയാൾക്ക് കിട്ടേണ്ട ഒരു എട്ടിന്റെ പണിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ തെറ്റുകാരൻ എന്ന് പറയുന്നത് ആ മിനി കൂപ്പർ ഓടിച്ച ഡ്രൈവർ തന്നെയാണ്. നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയും അയാൾ ഇൻഡിക്കേറ്റർ ഒന്നും ഇടാതെയായിരുന്നു ലൈൻ മാറാൻ നോക്കിയത്. എന്തായാലും ആ സൈക്കിൾ റൈഡറിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് അയാൾക്ക് ഒരു അപകടവും കൂടാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഇയാളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യുക. സാഹസികത ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സുപരിചിതമായൊരു വിനോദം തന്നെയായിരിക്കും ഹാൻഡ് ഗ്ലൈഡ് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ അങ്ങനെ ഹാൻഡ് ഗ്ലൈഡിന്റെ ഇടയിൽ നിന്ന് സംഭവിക്കേണ്ട ഒരു വലിയ ദുരന്തത്തെ കുറിച്ച് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. 2018 സ്വിറ്റ്സർലാൻഡിലാണ് സംഭവം നടക്കുന്നത്. ഇയാളുടെ ബെൽറ്റ് ഇതിൽ ലോക്കാവാത്തത് നമ്മൾക്ക് ഇവിടെ ക്ലിയർ ആയി തന്നെ കാണാൻ കഴിയും. നമ്മൾ ഗ്ലൈഡ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ തൂക്കിയിടുന്ന ബെൽറ്റാണിത്. പിന്നെ അവിടെ സംഭവിച്ചത് ഇതായിരുന്നു. സാമാന്യം തിരക്കേടില്ലാത്ത ഹൈറ്റിൽ പൊങ്ങിയത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ലാൻഡ് ചെയ്യിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മൾക്ക് നോക്കിയാൽ കാണാം ഇത് ലാൻഡ് ചെയ്യാൻ അനുയോജ്യമായ സ്ഥലമൊന്നും അവിടെ ഇല്ല. മൊത്തം കയറിയിറങ്ങിയ പ്രദേശമാണ്. ഇത് മാത്രമല്ലാതെ ചെറിയ വീടുകളും പൈൻ മരങ്ങളൊക്കെ അവിടെയുണ്ട്. എന്തായാലും ഇയാളുടെ ധൈര്യം സമ്മതിക്കാതെ വയ്യ. ഫ്രണ്ട്സ്, അപ്പോൾ 2:14 ഇയാൾ ഇതിൽ തൂങ്ങിപ്പിടിച്ച് പറന്നത്. അങ്ങനെ ഇവർ ലാൻഡ് ചെയ്യുന്നതിന്റെ കുറച്ച് മുൻപ് ഇയാൾ ചാടി ഇറങ്ങുന്നതും നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഫ്രണ്ട്സ്, അപ്പൊ ഇയാളുടെ വലത് കൈയിന്റെ എല്ലിന് ചെറുതായി പരിക്ക് പറ്റിയെങ്കിലും മറ്റ് അപകടങ്ങളൊന്നും ഇയാൾക്ക് സംഭവിച്ചില്ല. മാസങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി ഇയാൾ ഇത് സക്സസ്ഫുൾ ആയി പൂർത്തിയാക്കി. പാരാഗ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണം മുന്നിൽ കണ്ട സംഭവത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് രണ്ടു പേർ ചേർന്ന് പാരാഗ്ലൈഡിങ് ആക്ടിവിറ്റി ചെയ്യുന്നത് കാണാൻ കഴിയും. അങ്ങനെ പോകുമ്പോഴായിരുന്നു അവർ പാരഷൂട്ടിലേക്ക് ഘടിപ്പിച്ച അവരുടെ റോപ്പ് പൊട്ടുന്നത്. റിസീവ് പാരഷൂട്ട് ഓപ്പൺ ആക്കിയെങ്കിലും ഇവരുടെ സെൽഫി സ്റ്റിക്കിലിടിച്ച് അത് പെട്ടെന്ന് ഓപ്പൺ ആയില്ല. ഈ സിറ്റുവേഷനിൽ ഇവർ രണ്ടുപേരും എത്രത്തോളം ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടാകും അല്ലേ. ഫ്രണ്ട്സ്, അപ്പോൾ ഇവരുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ഭാഗ്യവശാൽ യാതൊരുവിധ അപകടങ്ങളും കൂടാതെ ഇവർ സേഫായി നിലത്തേക്ക് ഇറങ്ങി.
സൈക്ലിംഗ് ചെയ്യുന്ന രണ്ട് പേർ ഈ റെയിൽവേ ടണലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇവർ വിചാരിച്ചിരുന്നത് ഇതൊരു പഴയ ടണലാണ്, ഇതിലൂടെ ട്രെയിൻ ഒന്നും വരില്ല എന്നാണ്. എന്നാൽ ടണലിൻ്റെ പകുതി എത്തിയപ്പോഴാണ് ട്രെയിൻ വരുന്ന ശബ്ദം ഇവർ കേൾക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ പിന്നെ നമ്മൾക്ക് ഈ വീഡിയോയിൽ കാണാം, അവർ പിന്നെ ഒന്നും നോക്കിയില്ല, സൈക്കിൾ അവിടെ ഇട്ട് ജീവനും കൊണ്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് മരണം ഇവരെ ഒഴിഞ്ഞുപോയത്. ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഈ എയറോപ്ലെയിൻ ഈ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോകുന്നതാണ്. നിർഭാഗ്യവശാൽ ഇതേ സമയം തന്നെ റൺവേയുടെ ഇടത്തു ഭാഗത്തു കൂടെ മറ്റൊരു വാഹനവും കടന്നു പോകുന്നുണ്ടായിരുന്നു. വിമാനം ഓടിക്കുന്ന പൈലറ്റിന്റെ എക്സ്പീരിയൻസ് കാരണം വലിയൊരു ദുരന്തം തന്നെ ഇവിടെ നിന്ന് ഒഴിഞ്ഞുപോയി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, ആ കാറിൻ്റെ അവിടെ എത്തുമ്പോൾ ഈ പൈലറ്റ് ഈ എയറോപ്ലെയിൻ ചെറുതായി പൊക്കുന്നതും അതുപോലെ തന്നെ ചെറുതായി താത്തുന്നതും. ഒരു സൈക്കിൾ റൈഡറിൻ്റെ ഹെൽമെറ്റിൽ ഹോൾഡ് ചെയ്ത മൊബൈൽ ഫോണിൽ പതിഞ്ഞ വിഷ്വൽസാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ ഒരു വിജനമായ ഫോറസ്റ്റ് പ്രദേശത്തു കൂടി സൈക്ലിംഗ് ചെയ്യുമ്പോഴായിരുന്നു ഇയാളുടെ മുന്നിൽ ഒരു കരടി വന്ന് പെട്ടത്. ഒരു ബൈക്ക് റൈഡറിൻ്റെ ഹെൽമെറ്റിലെ ഗോപ്രോയിൽ പതിഞ്ഞ വിഷ്വൽസാണ് ഈ വീഡിയോയിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാറിൻ്റെ ഡാഷ് ക്യാമറയിൽ പതിഞ്ഞ വിഷ്വൽസാണ് ഈ വീഡിയോയിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഒരു ഇഞ്ചിൻ്റെ വ്യത്യാസത്തിലാണ് മരണം ഇയാളെ ഒഴിഞ്ഞുപോയത്. അഡ്വഞ്ചറിൻ്റെ എക്സ്ട്രീമായൊരു സംഭവമാണ് ഈ വീഡിയോയിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് ചെറുതായി തെന്നിയാൽ മതി എത്ര വലിയ ദുരന്തത്തിലേക്കാകും അത് വഴിയൊരുക്കുക, അല്ലേ? ഫ്രണ്ട്സ്, അപ്പോൾ ഇയാളുടെ ആ ധൈര്യത്തിന് ഒരു ലൈക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് ഹെഡ്സെറ്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ വീടിൻ്റെ പുറത്ത് നല്ല മഴയായ കാരണം വോയിസിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ക്ഷമിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ നമ്മൾ ജസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനി ലഭിക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.